السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ആദരവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉമറാക്കൽ സദസ്സിലേക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ പ്രവർത്തകർ, അൽഹംദുലില്ലാ, രണ്ട് ദിവസമായി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു നിലക്കും കുറവില്ലാതെ സന്തോഷത്തോടെ തിരിയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്ലാഹു നമ്മളെന്നെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, സദാത്തുകളെയും ഉമറാക്കളെയും എത്തിക്കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടുന്ന് മത്സരിച്ച, ഇവിടുന്ന് പാടിയും പറഞ്ഞ, എഴുതിയും അതുപോലെ തന്നെ ഒരുപാട് കലാ മത്സരങ്ങൾ നടത്തിയ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങളാണ് നാളത്തെ എല്ലാ നിലക്കും ദീനിന് നേതൃത്വം നൽകേണ്ടവർ. നിങ്ങളിലാണ് എല്ലാ നിലക്കും പ്രതീക്ഷയുള്ളത്. നിങ്ങൾ ഇവിടുന്ന് മത്സരിച്ച് പോയാൽ പോരാ. ഇൻഷാഅല്ലാ, നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ സന്ദേശങ്ങൾ, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ സ്നേഹങ്ങൾ, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ സംസ്കാരങ്ങൾ, അത് നിങ്ങൾ നിങ്ങൾക്കുള്ള ഓരോ യൂണിറ്റുകളിലും പോയി പകർത്തി കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. അല്ലാഹു തൗഫീഖ് നൽകി മാറാകട്ടെ. ഹാജരില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. ഇവിടുന്ന് നമ്മൾ മത്സരിച്ചിട്ട് പോയിക്കൊണ്ട് നമ്മൾ ഉണ്ടാതിരുന്നാൽ പോരാ. ഇൻഷാല്ലാ, ഇവിടുന്ന് കിട്ടിയ സന്ദേശങ്ങളെല്ലാം നമ്മുടെ ഇരുട്ടുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് അത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സംഘടനാ നേതാക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾക്കതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്, നമ്മൾക്കറിയാം കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അവിടുന്ന് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ്. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ എവിടെ നമ്മൾ പോയാലും നിങ്ങൾ എവിടെയാണ്, കാസർഗോഡ് ജില്ലയാണ് എന്ന് പറയുമ്പോൾ കാസർഗോഡിലല്ലേ കുമ്പോൽ ഉള്ളത്. ആ കുമ്പോൽ തറവാട്ടിലെ സദാത്യങ്ങൾ, കുമ്പോൽ തറവാട്ടിലെ വലിയ അഗ്രഗണ്യനായ വലിയ സയ്യദ്, നമ്മൾക്ക് നമ്മുടെ പ്രതിസന്ധി വന്നാലും, എന്ത് പ്രയാസം വന്നാലും, ഏത് നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ വന്നാലും, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, കുടുംബപരമായ പ്രശ്നങ്ങളാകട്ടെ, എല്ലാത്തിനും നമ്മൾ ഓടിയെത്തുന്നത് കുമ്പോൾ സദാത്യങ്ങൾ അടുക്കലേക്കാണ്. ആ സദാത്യങ്ങൾക്ക് അല്ലാഹു ആഫിയത്തിൽ ഗുരുവായി സ്നേഹമാരാകട്ടെ. ബഹുമാനപ്പെട്ട സദാത്യങ്ങൾ അവിടുത്തെ വലിയ അഗ്രഗണ്യൻ, നമ്മുടെ സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ, മാത്രമല്ല സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഫിനാൻസ് സെക്രട്ടറി, ട്രഷറർ, ബഹുമാനപ്പെട്ട കെ എസ് ആപ്പക്കുട്ടങ്ങൾ മുമ്പുള്ളവരുകളായിരുന്നു ഇവിടുന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് രാവിലെ അവിടുന്ന് ബന്ധത്തിൽപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടത്തേക്ക് എത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 3 മണിക്ക് നമ്മൾക്ക് ഫോണ് വിളിച്ച് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകൻ മുഖ്താർ തങ്ങളെ ഞാൻ ഇവിടത്തേക്ക് അയച്ചിട്ടുണ്ട്, ഇൻഷാല്ലാ ഇവിടെ എത്തും എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രിയപ്പെട്ട പ്രണോമര പുത്രൻ മുഖ്താർ തങ്ങൾ അവർ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങളെ പറ്റി ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. കഴിഞ്ഞ സാഹിത്യോത്സവില് പൈവളികയിൽ ജീവിഷന്റെ സാഹിത്യോത്സവം നടക്കുമ്പോൾ അവിടെ ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങളെയായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങളുടെ പ്രിയപ്പെട്ട മഹദിയായ പത്നി അവിടുന്ന് വിട പറഞ്ഞ അന്നത്തെ ദിവസമായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അന്ന് വേദനിക്കുന്ന ഒരു ദിവസമായിരുന്നു. അന്ന് അവിടെ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ ഒരുപാട് പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തതായിരുന്നു അസറിന്റെ ശേഷം. പക്ഷേ ബാപ്പ വിളിച്ചു പറഞ്ഞു റിസോർട്ടിലേക്ക് പോകണം എന്നതുകൊണ്ട് മാത്രം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, ഈ റിസോർട്ട് നാട്ടുകാരായ ഞങ്ങളെല്ലാവരും ആദരിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട ഞങ്ങളവരുകൾ മറ്റുള്ള പരിപാടികളെല്ലാം അങ്ങോട്ട് നീക്കിവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നത് വലിയൊരു സന്തോഷമാണ്. നമ്മൾക്ക് ഇവിടുന്ന് കൃതജ്ഞത അറിയിക്കാൻ വാക്കുകളില്ല. ബഹുമാനപ്പെട്ട ഞങ്ങളവർക്ക് അല്ലാഹു ആശീയത്തിലെ ഗുരുവായി സ്നേഹമാരാകട്ടെ. നമ്മൾക്ക് എല്ലാ നിലക്കും നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് അല്ലാഹു ആശീയത്തിലെ ഗുരുവായി സ്നേഹമാരാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങളെ വിശദീകരിക്കുന്നില്ല.
അവിടുന്ന് ഒരുപാട് നേതാക്കൾ നമ്മൾക്ക് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിന്റെ എല്ലാമായ നമ്മൾക്ക് എപ്പോഴും അത്താണിയായ ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖ് മുർബിയുമായ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കൈവൃത്തി ഉറച്ചു കൊണ്ടുവന്ന നമ്മൾക്ക് സംഘടന പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രസോട്ടിലെ ബഹുമാനപ്പെട്ട പ്രസോട്ട് സീതന തങ്ങൾ ഉസ്താദ് അടുത്ത ഒരൂസ് വരികയാണ്. 22-ാം തീയതി മുതൽക്ക് നിങ്ങൾ എല്ലാവരും ആ ഒരൂസിൽ സംബന്ധിക്കണമെന്ന് സാങ്കേതികമായി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ബഹുമാനപ്പെട്ട സീദ് ജലാലുദ്ദീൻ തങ്ങൾ ഇവിടെയുണ്ട്. ഇൻഷാല്ലാ നമ്മൾക്ക് അനുമോദന പ്രഭാഷണം നടത്തി തരും. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു ആഫിയത്തിൽ വരിക, ആയുസ് നൽകുമാരാകട്ടെ. ഇവിടെ ഒരുപാട് നേതാക്കളും അതുപോലെ തന്നെ മതാക്കൾ എല്ലാവരും ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാരാകട്ടെ. ഈ പരിപാടി ഇവിടെ നിന്ന് സംഘടിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മതാക്കള് നേതാക്കള് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇതിനെല്ലാം ഇവിടെ നിന്ന് സൗകര്യം ഒരുക്കിയത് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടാണ്. ഇവിടെ ബിൽഡിങ്ങുകൾ ഒന്നുമില്ല, എല്ലാം നമ്മളോട് പുതുതായി നിർമ്മിച്ചുകൊണ്ട് ഷീട്ടിലൂടെ നിർമ്മിച്ചുകൊണ്ടാണ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരുടെ അവർക്കുള്ള കഴിവുകൾ തെളിയിക്കാൻ സാധിക്കണം, അവരെ ഒന്ന് ഉയരത്തിലേക്ക് എത്തിക്കണം എന്നുള്ള നിയത്തോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇതെല്ലാം പരിപാടികൾ നടത്തുന്നത്. മാത്രമല്ല ഇത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ജില്ലാ സാഹിത്യ അസോസിയേഷൻ വെച്ച് നടത്തുകയാണ്. ഇതിനേക്കാളും ഇരട്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവിടുന്ന് ആ വേദി ഒരുക്കുകയാണ്. അവിടുന്ന് കഴിഞ്ഞാൽ ചവക്കാട് വെച്ച് അവിടുന്ന് സ്റ്റേജ് സാഹിത്യോത്സവം നടക്കുകയാണ്. അതിനേക്കാളും ഇരട്ടി ലക്ഷങ്ങൾ അവിടുന്ന് മടക്കിക്കൊണ്ട് നമ്മൾക്കുള്ള പ്രിയപ്പെട്ടവരുടെ മക്കളുടെ ഉന്നമതിക്ക് വേണ്ടി അവരുടെ ഉയരങ്ങളിലേക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാകാൻ വേണ്ടി ആലിമീങ്ങളെയും സദാസ്യങ്ങളെയും ബഹുമാനിക്കുന്ന മക്കളാകാൻ വേണ്ടി ഒരു നിലക്കും അവിടുന്ന് എല്ലാ നിലക്കുള്ള അനീതിക്ക് അടിമപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള നിയത്തോടുകൂടി എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾക്കുള്ള നേതാക്കൾ ഇതെല്ലാം സംഘടിപ്പിക്കുന്നത്. അല്ലാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുമാരാകട്ടെ. നമ്മൾക്കറിയാം ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. ഇവിടുന്ന് ഒരുപാട് പ്രായമുള്ളവർ, ചെറിയവരെ, കുട്ടികളെ, ഇവിടുത്തെ നാട്ടിലെ ഉമ്മതങ്ങന്മാർ എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചുണ്ട്. ബഹുമാനപ്പെട്ട സദാസ്യങ്ങളെല്ലാം ഉമറാക്കൾ ഉലമാക്കൾ എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം ചെയ്യും. അല്ലാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുമാരാകട്ടെ. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഹമ്മദ് സീദ് മുഖ്താർ തങ്ങളവരുടെ ആദരവോട് ബഹുമാനത്തോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.